നിയോജക മണ്ഡലത്തിലെ എം പിക്ക് ആ നിയോജക മണ്ഡലത്തിൽ അനുമതിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അനുമതി ഉണ്ടാവുക? ഈ സംസ്ഥാനത്തു നിന്നും നാം വിജയിപ്പിച്ചുവിട്ട വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കേവലം ഒരു എം പി മാത്രമല്ല അദ്ദേഹം, മറിച്ച് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അമരക്കാരൻ കൂടിയാണ്, ശക്തനായ നേതാവ് കൂടിയാണ്. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എം പി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച പരിപാടിക്ക് പോലും ആ സാക്ഷര കേരളത്തിലെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതാണ് ഇന്ന് ശ്രദ്ധേയമാവുന്ന റിപ്പോർട്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എം പി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച പരിപാടിക്ക് ജില്ലാ കളക്ടർ അഖില അബ്ദുള്ളയാണ് അനുമതി നിഷേധിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സർക്കാരിനെ അറിയിക്കാത്തതാണ് കാരണമെന്നാണ് വിശദീകരണം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ MSDP പ്രകാരം മുണ്ടേരി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നടക്കേണ്ടിരുന്നത്. രാവിലെ 11:00 ചടങ്ങ്. UDF നേതാക്കളും LDF ഭരിക്കുന്ന കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരും ഉദ്ഘാടന പരിപാടിക്ക് എത്തിയിരുന്നു. എന്നാൽ ചടങ്ങിന് തൊട്ട് മുൻപ് പരിപാടിക്ക് അനുമതിയില്ല എന്ന അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പരിപാടി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ മുൻകൂട്ടി അറിയിക്കണമെന്ന ചട്ടം പാലിച്ചില്ല എന്നാണ് വിശദീകരണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു എന്നാണ് UDFന്റെ ആരോപണം. ചടങ്ങ് മാറ്റിയത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചു. കളക്ട്രേറ്റിന് മുന്നിൽ UDF പ്രതിഷേധ പരിപാടി നടത്തി. കേന്ദ്ര സർക്കാരിന്റെ MSDP പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾ, തറക്കല്ലിടലുകൾ തുടങ്ങിയ മുൻകൂർ അനുമതി വാങ്ങി പ്രോട്ടോകോൾ പ്രകാരം നടത്തണമെന്ന് സർക്കാർ ഈ മാസം 5 ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് കൈമാറിയിരുന്നു. ഇതുപ്രകാരമാണ് ഇന്നത്തെ പരിപാടി നടത്താൻ അനുമതി നൽകാതിരുന്നതെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും വിശദീകരണം എത്തിയത്. ഇടതുമുന്നണി തന്നെ ഭരിക്കുന്ന നഗരസഭയാണ് പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രാഹുലിന് കത്തയച്ചത്. ഉദ്ഘാടനത്തിനായി നഗരസഭ 3 മുന്നോട്ട് വച്ചിരുന്നു. ഇന്ന് രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യാമെന്ന് രാഹുൽ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ അനുമതി നിഷേധിച്ചത് രാഹുലിനെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാനാണെന്ന് വയനാട് DCC ആരോപിച്ചു.